엄마. എന്താ ഇവിടെ നിൽക്കുന്ന? ചുമ്മാ കാറ്റുള്ള. അയ്യോ, എന്തിനാ ഇങ്ങനെ നോക്കുന്നെ? എന്തോ ഒരു ചൂടാ. കുഞ്ഞോട്? കുഞ്ഞ്? കുഞ്ഞ്? അവള് മുറിയിൽ ഉറങ്ങ. അഭിഷേക് ഇരിക്കാം, ഞാൻ ചായ എടുക്കാം. നീ ചായ എടുത്തു, ഞാൻ കുഞ്ഞിൻ്റെ അടുത്ത് കാണും. അല്ല, ഹാ, നീ നല്ല ആളാ. കാണിച്ചേ എന്റെ ദൈവമേ. എനിക്കറിയാം, കാശ് സൗകര്യമൊക്കെ കഴിയുമ്പോ എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഊവ്, നീ കാണിക്കുന്ന കള്ളത്തിലൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ഇല്ലടാ, നേരിട്ട് കാണുമ്പോ ഞാൻ എല്ലാം പറയാം. ആ, നീ ആദ്യം ഒന്ന് പ്രത്യക്ഷപ്പെട്. ഓക്കേടാ. പക്ഷേ നീ എന്താ പ്രതിമയെ പോലെ നിൽക്കുന്ന? ചായ എടുക്കുന്നില്ലേ? ആ, എടുക്കാലോ, ഇപ്പൊ എടുക്കാം. എല്ലാം കൊളായേനെ. പന്തുകളിയും ഗാലറിയിൽ ഇരിപ്പം വിസിലടിയും. ഏ, എന്നിവരുടെ ടെൻഷൻ എടുപ്പിക്കരുത്. നീ ഒന്ന് മിണ്ടാതെരിയടി മോളെ. ഇടയ്ക്കൊന്നും മഴ വന്ന് കളി തടസ്സപ്പെട്ടതാ. എന്നും ഇങ്ങനെ മഴ പെയ്യില്ലല്ലോ. മായാവതി ചിലത് നിശ്ചയിച്ചാൽ അത് നടത്തിയിട്ടേ അടങ്ങും. ആ, നീ കടുപ്പത്തിലൊരു ചായ എട്, അത് കുടിച്ചിട്ട് വേണം അടുത്ത ഐഡിയ ആലോചിക്കാൻ. അയ്യോ അമ്മ, നിനക്കെന്താ തോന്നുന്നത്? അർജുൻ നമ്മൾ വിചാരിച്ച രീതിയിൽ നീങ്ങുന്നാണോ?
എനിക്കൊരു ഐഡിയ ഇല്ല. ഏതായാലും ഒരു കാര്യം ചെയ്യേണ്ടി വരും. ജേക്കബുമായുള്ള കോംപ്രമൈസ്. എങ്ങനെ മുന്നോട്ട് പോകണമെങ്കിലും ആ കുഞ്ഞിനെ നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയേ പറ്റും. കുറഞ്ഞ പക്ഷം അതും ഞാനുമായിട്ടുള്ള ഒരു ഫോട്ടോ എങ്കിലും എടുക്കേണ്ടി വരും. അർജുൻ വിശ്വസിക്കാനായി കാണിക്കാം. കോംപ്രമൈസ് എന്നൊക്കെ പറയുമ്പോൾ അയാൾ വഴങ്ങിത്തരുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? അറിയില്ല, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്താ അയാളുടെ റെസ്പോൺസ് എന്ന്. ഹലോ, ഗുഡ് ഈവനിങ് സർ. ഞാൻ വെറുതെ വിളിച്ചതാ. ഇപ്പോ സാറിന്റെ വിവരമൊന്നും ഇല്ലല്ലോ. ഇതെന്താ ഒരു കോംപ്രമൈസിന്റെ ടോൺ? മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. കുഞ്ഞ് കയ്യിൽ നിന്ന് പോയതോടെ ഇനി ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലാതായല്ലേ. സാറ് പറഞ്ഞത് ശരിയാ. മുമ്പ് തന്നെ ഞങ്ങൾ സാറ് പറയുന്നത് കേട്ടാ മതിയായിരുന്നു. ഇടയ്ക്ക് ചിന്തകൾ വഴിതെറ്റി. ഇപ്പൊ രണ്ടാമത് ഒന്നുകൂടി ആലോചിക്കുമ്പോ. എന്നാലേ രണ്ടാമതൊന്നും ആലോചിക്കണമെന്നില്ല. ഇപ്പൊ എന്തിനായി വിളിയെന്നൊക്കെ എനിക്ക് ഊഹിക്കാൻ കഴിയും. പണ്ട് എനിക്ക് ആവശ്യമുണ്ടായിരുന്നപ്പോ നിങ്ങളുടെ സപ്പോർട്ട് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഇനിയും എനിക്കതിന്റെ ആവശ്യമില്ല. അപ്പോ വേറെ വിശേഷമൊന്നുമില്ലല്ലോ. വിളിച്ചതിൽ വലിയ സന്തോഷം. ഹലോ, എന്താടി, എന്താ അയാൾ പറഞ്ഞത്? അയാളാണോ ഒരു വിഷമം. ഇനി നമ്മളെ വേണ്ടെന്നുള്ള അർത്ഥത്തിലാ സംസാരം. ഞാൻ പറഞ്ഞില്ലേ, കുട്ടിയെ കയ്യിൽ കിട്ടിയതോടെ ഇനി അയാളുടെ ആറ്റിറ്റ്യൂഡ് മാറും. എന്റെയും അഭിപ്രായത്തിൽ നമുക്കിനി മുന്നോട്ട് നീങ്ങണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. സുഗന്യമോൾ എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കുക. ഈ ജേക്കബിന് ആരോടൊക്കെയാ ബന്ധമുള്ളതെന്ന് ആദ്യം കണ്ടുപിടിക്കണം. പ്രത്യേകിച്ചും സ്ത്രീകളോട്. കുഞ്ഞിനെ സംരക്ഷിക്കാൻ സ്ത്രീകളുടെ സഹായം ഇല്ലാതെ പറ്റില്ലല്ലോ. ഇതെന്താ ദേവൻ ഒറ്റയ്ക്ക് ഇരുന്ന് ആഹാരം കഴിക്കുന്നത്? മറ്റുള്ളവരില്ല എവിടെ പോയി? നമ്മളല്ലാതെ മറ്റുള്ളവർ ആരേ അമ്മയെ കൂടുതലായിട്ട്. പിന്നുള്ളത് അർജുനും അമൃതയുവാ. അവര് തമ്മിൽ പിണക്കത്തിലാണെന്ന് തോന്നുന്നു. അവൻ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അവളാണെങ്കി 4-5 തവണ ഫോൺ വിളിച്ചിട്ട് അവൻ എടുത്തിട്ടുമില്ല. ഈ കുട്ടികളുടെ ഒരു കാര്യം, അവൻ മനഃപൂർവ്വം അവിടെ കൊണ്ട് പുറത്തു പോയതാണെന്ന്. അഭിഷേകിന്റെ കുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങ് അവള് കാണാൻ പാടില്ല എന്ന് അവന് നിർബന്ധം ഉണ്ടായിരുന്നു. അവളാണെങ്കിൽ നിവൃത്തിയില്ലാതെ അവന്റെ കൂടെ പോയത്. ഓഫീസിൽ രണ്ടുപേരും തമ്മിൽ വലിയ പോട്ടിയാ അമ്മേ. അവിടെയും കാര്യങ്ങൾ ഒരു ഡേഞ്ചർ സോണിലാ. അമ്മയെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി ഞാൻ ഒന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ആ, അത് നന്നായി. ഇവിടുത്തെ പ്രശ്നങ്ങൾ താങ്ങാൻ തന്നെ എന്റെ തലയ്ക്ക് കരുത്തില്ല. ഇതിനിടയില് ഓഫീസ് കാര്യങ്ങളൂടെ പറഞ്ഞ് ഓ, നീ എന്നെ വിഷമിപ്പിക്കരുത്. എന്നിട്ട് അവളെവിടെ അമൃത? മുറി കിടന്ന് ഒരേ കരച്ചില്ല അമ്മേ. എത്ര പറഞ്ഞിട്ടും വിഷമം അടങ്ങിയിട്ടില്ല. ആ, എന്നാ നീ കൂടെ വാ, നമുക്ക് പോയി നോക്കാം. എന്തിനാ മോളെ നീ ഇങ്ങനെ വിശന്നിരിക്കുന്നത്? വന്ന് ആഹാരം കഴിച്ചൂടെ. എനിക്ക് വിശക്കുന്നില്ല മുത്തശ്ശി.
വിശപ്പില്ലെങ്കിലും വന്ന് ആഹാരം കഴിക്കണം. ഗർഭിണികളായ സ്ത്രീകളുടെ കർത്തവ്യമാത്. ഞാൻ ഉൾപ്പെടെ എത്രയോ സ്ത്രീകൾ എത്രയോ തവണ വ്രതമെടുക്കുന്നതാ. ചിലപ്പോ ഒന്നോ രണ്ടോ ദിവസം പച്ചവെള്ളം പോലും തൊടാറില്ല. അത് താങ്ങാനുള്ള കരുത്തൊക്കെ ദൈവം സ്ത്രീകൾക്ക് തന്നിട്ടുണ്ട്. പക്ഷേ വയറ്റിലൊരു കുഞ്ഞു കിടക്കുമ്പോ സംഗതി വ്യത്യാസമാ. നമ്മൾ ഉണ്ടില്ലെങ്കിലും അതിനെ ഊട്ടേണ്ടി വരും. അതിനായിട്ടെങ്കിലും ആഹാരം കഴിച്ചേ പറ്റൂ. വാ മോളെ, കഴിക്കാം. കഴിക്കാം മുത്തശ്ശി, പക്ഷേ ഇപ്പൊ വേണ്ട. ഏട്ടൻ കൂടി ഒന്ന് വന്നോട്ടെ. അവൻ ഇനി എപ്പ വരാനാ? നീ വിളിച്ചത് കൂടാതെ ഞാനും പലതവണ വിളിച്ചതല്ലേ. ബെല്ലടിക്കുന്നുണ്ട്, പക്ഷെ ആരും എടുക്കുന്നില്ല. വെള്ളിമ്മയൊന്ന് വെള്ളിച്ചനോട് പറയോ, ഒന്ന് ട്രൈ ചെയ്യാൻ. ഞാൻ അകെ ടെൻഷൻ ആയിട്ടിരിക്കുവോ? അറിഞ്ഞോ അറിയാതെയോ ഏട്ടൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇന്ന് അനുസരിച്ചിട്ടില്ല. അതിന്റെ നീരസം കൊണ്ടാവും ഇതുവരെ വരാത്ത. മോളെ, ആണുങ്ങളാകുമ്പോ ഇതൊക്കെ സ്വാഭാവികമാ. നമ്മൾ സ്ത്രീകൾക്കറിയാൻ പാടില്ലാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ട് അവർക്ക്. സത്യം പറഞ്ഞാ ദേശായി കുടുംബത്തിലെ രണ്ടാൺകുട്ടികളും എത്രയോ നല്ലവരാണെന്ന് വേണം പറയാൻ. നമ്മൾ സ്ത്രീകൾക്കറിയാൻ പാടില്ലാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ട് അവർക്ക്. സത്യം പറഞ്ഞാ ദേശായി കുടുംബത്തിലെ രണ്ടാൺകുട്ടികളും എത്രയോ നല്ലവരാണെന്ന് വേണം പറയാൻ. ഇതിനു മുമ്പ് ഒരൊറ്റ തവണയല്ലേ ഇങ്ങനൊരു സന്ദർഭം ഉണ്ടാക്കിയിട്ടുള്ളൂ. അന്ന് അവന് അതിനൊരു കാരണമുണ്ടായിരുന്നു. ഇന്നും അതുപോലെ എന്തെങ്കിലും കാരണമുണ്ടായിരിക്കും. ആ മധു, ഏതായാലും നീ ചെന്ന് ദേവനോട് പറ. അവനെ ഒന്ന് ഫോൺ ചെയ്ത് നോക്കാൻ. ദേവനാകുമ്പോ ഓഫീസിലെ വല്ല കാര്യത്തിനും പോയതാണെങ്കിൽ അതും അറിയാൻ പറ്റുമല്ലോ. ശരിയമ്മേ. നീ വിഷമിക്കാതിരിക്കെ, ദേവൻ എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിക്കും. ദേവേട്ട, അർജുനെ ഒന്ന് വിളിച്ചു നോക്കായിരുന്നില്ലേ? ഞാൻ ട്രൈ ചെയ്യായിരുന്നു. അർജുനെ മാത്രമല്ല, അവന്റെ ഫ്രണ്ട് ശങ്കറിനെ വിളിക്കാൻ ശ്രമിച്ചു. രണ്ടും റിങ് പോകുന്നു, അല്ലാതെ എടുക്കുന്നില്ല. അർജുൻ എന്ത് പറ്റിയെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അതെന്ത് ചോദ്യമാ ദേവേട്ട? അർജുൻ എന്തു പറ്റിയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഊർമിള കാണിച്ചത് ശരിയാണെന്ന് ദേവേട്ടന് തോന്നുന്നുണ്ടോ? സ്വന്തം മകന്റെ മരിക്കാത്ത കുഞ്ഞിനെ മരിച്ചെന്ന് കള്ളം പറയുക, എന്തിനായിരുന്നു അത്? എന്ത് നേട്ടത്തിന്? ഏതായാലും ഒരു കാര്യം തീർച്ചയാണ്, അർജുനോട് ഊർമിള കാണിച്ച കൃത്യത്തിന് എന്തോ ഒരു കാരണമുണ്ട്. അതെന്താണെന്നറിഞ്ഞാലേ അർജുന്റെ ഈ സ്വഭാവം മാറും. അത് നേരിട്ട് പറഞ്ഞില്ലെങ്കിൽ ദേവേട്ടനെങ്കിലും ഒന്ന് പോയി ചോദിച്ചു നോക്കാം. അല്ലെങ്കിൽ ഇന്ന് വൈകുന്നത് പോലെ അർജുന്റെ വരവുകൾ ഇനി ഓരോ ദിവസവും വൈകിയെന്ന് വരും. ചിലപ്പോ അവൻ കുടുംബത്തിലേക്ക് തന്നെ വന്നില്ലാന്ന് വരും. കൊറേ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നതുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ ഊർമിള കൊന്നുകൊണ്ടിരിക്കുന്നത് സ്വന്തം മകനെ തന്നെയാണ്. പറ്റുമെങ്കിൽ ദേവേട്ടൻ അത് ഊർമിളയെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ നോക്ക്.
എളമേ എളമ ഒന്ന് ടെറസിലേക്ക് വരണം, കാശ് റെഡിയാക്കി തരാന. അല്പം കഴിഞ്ഞിട്ടായാലും മതി, എല്ലാവരും ഉറങ്ങിയിട്ട്. അഭിഷേക് ടെൻഷൻ ആവണ്ട, ജയേട്ടനോട് ഞാൻ എല്ലാ വിവരങ്ങളും തുറന്നു പറഞ്ഞു. ഇനി പറയാതിരുന്ന ശ്വാസം മുട്ടും എന്നെനിക്ക് തോന്നി. ഇനി ജയേട്ടനെ മറിച്ച് എനിക്കൊരു കാര്യമില്ല. എന്തോ അമ്മ ഉറങ്ങാനും സമ്മതി കുത്തുവെച്ചെന്നാലുണ്ടല്ലോ. ഈ വീട്ടിൽ എന്താ നടക്കുന്നതെന്ന് വല്ല ബോധമുണ്ടോ നിനക്ക്? ഉറങ്ങുമ്പോ മനുഷ്യനും ബോധം കാണില്ല അമ്മ. ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാ പറ. എവിടെ നിന്റെ ഭർത്താവ്? ആളേ അങ്ങ് പറന്ന് പോയി മട്ടുപ്പാവിലേക്ക്. മട്ടുപ്പാവിലേക്കോ? അതെ, കുറച്ചു മുൻപ് അഭിഷേകും ഒരു പെട്ടിയുമായിട്ട് മുകളിലേക്ക് കയറിപ്പോയി. അല്പം കഴിഞ്ഞപ്പോ ഊർമിളയും ഭർത്താവും പിന്നാലെ പോയി. എനിക്ക് തോന്നുന്നത് അഭിഷേക് കൊണ്ടുപോയ പെട്ടിയില് എന്തോ വലിയ രഹസ്യം ഉണ്ടെന്നാ. എന്ത് രഹസ്യം? ഓ, അതെന്താണെന്ന് അറിയില്ല. എന്തായാലും അത് നമ്മളെ ഒളിച്ച് ചെയ്യുന്നതാ. അതെന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കും ഞാൻ. സമയം വരട്ടെ. അല്ല, അതിനെ കുറിച്ച് നിനക്ക് കൂടുതലൊന്നും അറിയില്ലല്ലോ. ആ, എനിക്കൊന്നും അറിയില്ല. അമ്മ എന്താന്ന് വെച്ചാ പോയി കണ്ടുപിടിക്കും, ഞാൻ കിടന്ന് ഉറങ്ങട്ടെ. അയ്യോ, വർഷ ഓ, ഇവളുടെ ഒരു കാര്യം ഒരു നല്ല കാര്യത്തിനും സഹകരിക്കില്ല. എല്ലാം നമ്മൾ തന്നെ ചെയ്തോണം. ഉരുട്ടി വായിൽ വെച്ചു കൊടുത്ത വിഴുങ്ങിക്കൊള്ളും. കഷ്ടം തന്നെ. ചേ,
എന്നാലും ആ കൊച്ചു പെട്ടിയിൽ എന്തായിരിക്കും? ലോക്ക് തുറക്കാനുള്ള നമ്പർ ഓർമ്മിക്കാൻ എളുപ്പ 567. എല്ലാമേക്ക് തീർച്ചയുണ്ടോ? ഈ ക്യാഷ് കൊടുക്കുമ്പോ ജേക്കബ് കുഞ്ഞിനെ തരുമെന്ന്. ഇത്രയ്ക്കും കാശ് കയ്യിൽ കിട്ടുന്ന സ്ഥിതിക്ക് അയാളത് ചെയ്യാതിരിക്കൂ. ഇപ്രാവശ്യം ചതിക്കില്ല എന്ന് വിശ്വസിച്ചാ ഞാൻ ഇതിന് തയ്യാറാവുന്നത്. കുഞ്ഞിനെ കയ്യിൽ കിട്ടിയ ബാംഗ്ലൂരിൽ കൊണ്ടുപോയി ബാക്കി കാര്യങ്ങൾ നോക്കിക്കോളാമെന്ന് ജയേട്ടൻ എന്നോട് ഏറ്റിട്ടുണ്ട്. താൻ എന്തൊക്കെ ചെയ്തു അതിന് ദൈവത്തിന് മുമ്പിൽ തനിക്കൊരു കാരണം ഉണ്ടായിരുന്നു. സത്യം ജയിക്കണം, എനിക്ക് എന്റെ കുഞ്ഞിനെ തിരികെ കിട്ടണം. ആ പക്ഷേക്ക് ഞാൻ പരിഹാരം ഉണ്ടാക്കാം. എന്റെ അടുത്ത് അതിനെ പറ്റിയൊരാളുണ്ട് നമ്മളെ സഹായിക്കാൻ. എല്ലാരും കൂടി എന്റെ മോളെ പൊകച്ച് പുറത്ത് ചാടിക്കാനുള്ള നീക്കം.